പ്രശസ്ത സംവിധായകൻ ടി വി ചന്ദ്രൻ ഒരുക്കിയ പെങ്ങളില തിയേറ്ററുകളിലെത്തി. ഇന്ദ്രൻസ്, നരേൻ, ഇനിയ എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഇത് നമ്മുടെ പ്രളയകാലത്ത് ഞങ്ങൾ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. ആഗസ്റ്റും സെപ്റ്റംബർ മാസങ്ങളിൽ ഇതിൽ മുഖ്യ കഥാപാത്രം ഒരു 8 വയസ്സുകാരിയാണ്. അവളുടെ ഒരു കുട്ടിക്കാലത്തിൻ്റെ നൈസർഗികതയും നിഷ്കളങ്കതയിലൂടെയും അവൾ കാണുന്ന കാഴ്ചകളാണ് വസുദേവ സിനിമയുടെ ബേസ്. പക്ഷേ ആ കാഴ്ചകളിൽ അവൾ എത്തിപ്പെടുന്ന ചില വിവരങ്ങൾ, അതായത് അവൾ മീറ്റ് ചെയ്യുന്ന ഒരു 60-ന് മേൽ പ്രായമുള്ള അഴകൻ എന്നു പേരുള്ള ഒരു കൂലിപ്പണിക്കാരൻ, അയാളും ആ പെൺകുട്ടിയും തമ്മിലുള്ള ഒരു സൗഹൃദമാണ് ഈ സിനിമയുടെ കാതൽ. ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ബാനസിൽ നിർമ്മിക്കുന്ന, ടി വി ചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന പെങ്ങളില എന്ന സിനിമ ഈ മാർച്ച് 8 റിലീസ് ചെയ്യുകയാണ്. അതിനകത്ത് വളരെ പ്രാധാന്യമുള്ള മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഞാനാണ്. അഴകൻ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. സമൂഹത്തിൽ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു പാവം മനുഷ്യൻ, മനസ്സിൽ നന്മകൾ മാത്രം സൂക്ഷിക്കുന്ന, ലോകത്തിന് മുഴുവൻ നന്മ വരട്ടെ, തൻ്റെ ചുറ്റുമുള്ളവർക്കൊക്കെ നന്മ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന, അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന, പക്ഷേ ഒന്നും നേടാനാവാതെ ഇല്ലാതാകുന്ന ഒരു പാവ മനുഷ്യൻ. ഒരു 6 വയസ്സുകാരി കുട്ടിയോട് സംസാരിക്കുമ്പോൾ 6 വയസ്സുകാരനായിട്ട് മാറുന്ന മനസ്സുള്ള നന്മയുള്ളൊരു മനുഷ്യൻ, ഒരു കുട്ടിയോട് കഥ പറയുന്ന രീതിയിലാണ് പലപ്പോഴും ഇതിൻ്റെ ഒരു നറേഷൻ പോകുന്നത്. വളരെ ലളിതമായ ഭാഷയിൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ പറയുന്ന, അതിൻ്റെ ഹൃദയത്തിൻ്റെ അങ്ങേ തട്ടിൽ മുറിവേൽപ്പിക്കുന്ന, ടച്ച് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു മനോഹരമായ സിനിമയാണിത്. പെങ്ങളില ടി വി ചന്ദ്രൻ സാറിൻ്റെ മറ്റ് സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും, കുറച്ചുകൂടെ മെച്ചമായിരിക്കും. കണ്ട സിനിമകളിൽ നിന്നും വളരെ ഒരുപക്ഷെ നല്ല സിനിമകളിൽ നല്ലതെന്ന് ചിലപ്പോൾ പറയാൻ സാധ്യതയുള്ളൊരു സിനിമയാണ് പെങ്ങളില. എനിക്കും അതിലൊരു കഥാപാത്രം ചെയ്യാൻ അവസരമുണ്ടായി. അപ്പോൾ ശരിക്കും ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോലുള്ള സിനിമകൾ കാത്തിരിക്കുന്ന പ്രേക്ഷകന് നല്ലൊരു വിരുന്നായിരിക്കും പെങ്ങളില. നമസ്കാരം. ടി വി ചന്ദ്രൻ സാർ സംവിധാനം ചെയ്യുന്ന പെങ്ങളില എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനൊരു കഥാപാത്രം അവതരിപ്പിക്കുന്നു. വിനോദ് കുമാർ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. എൻ്റെ ക്യാരക്ടർ, ഞാനും എൻ്റെ ഫാമിലി, വൈഫും 2 കൊച്ചുകുട്ടികളും, ഞങ്ങൾ ബോംബെയിൽ നിന്ന് എൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ഫർ വാങ്ങി കേരളത്തിലെത്തുന്ന ഒരു ഫാമിലിയാണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി. ആൻഡ് കേരളത്തിൽ വന്നതിന് ശേഷം ഉള്ള ചേഞ്ചസ്, ഞങ്ങളുടെ കുടുംബത്തിലെ ഈ ഫാമിലിയിൽ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ വരാവുന്ന ഒരു മലയാളി സാധാരണ ശരാശരി മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഉള്ള ഒരാളുടെ എല്ലാ കോംപ്ലക്സിറ്റീസും ഉള്ള ഒരു ക്യാരക്ടറാണ് എൻ്റെ. കുറേ പോസിറ്റീവ്സും ഉണ്ട്, കുറേ നെഗറ്റീവ്സും ഉണ്ട്. പിന്നെ ഈ പടത്തിൽ എൻ്റെ മകളായിട്ട് അഭിനയിക്കുന്ന അക്ഷര, അതുപോലെ മകനായിട്ട് പവൻ അഭിനയിക്കുന്നു. അപ്പോൾ അക്ഷര എന്ന് പറഞ്ഞ കുട്ടിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഈ സിനിമ നീങ്ങുന്നത്. ഞങ്ങൾ അയൽവാസിയായിട്ട് ലാലേട്ടൻ്റെ ക്യാരക്ടറുണ്ട്. ഈ പടത്തിലെ ശരിക്ക് മെയിൻ പ്രൊട്ടോഗണിസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ലാലേട്ടൻ്റെ. ലാലേട്ടൻ്റെ മരിച്ചുപോയ പെങ്ങൾ, അത് ലാലേട്ടൻ എൻ്റെ മകളിൽ കാണുന്നു. അപ്പോൾ അവർ തമ്മിലുള്ളൊരു മനോഹരമായ സൗഹൃദം ഈ സിനിമയിലുണ്ട്. ഹായ്, നമസ്കാരം. ഞാൻ ഇനിയ. പെങ്ങളില മൂവിയിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് രേഖ. രേഖ ഒരു നാടൻ പെൺകുട്ടിയാണ്. ബോംബെയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്ന് തൊടുപുഴയിൽ ഉള്ള ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന, തൊടുപുഴയാണ് നമ്മുടെ ലൊക്കേഷൻ, പക്ഷേ കഥയില്ലാതെ വേറൊരു ഗ്രാമമായിട്ട് കാണിക്കും. ആ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ അവളുടെ ഒരു ജീവിത രീതിയിലെ മാറ്റങ്ങൾ, അവൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ അവളുടെ രേഖ എന്ന് പറയുന്ന പെണ്ണ് കുറച്ച് പിടിവാശിയുള്ളൊരു പെണ്ണാണ്. ഒന്നും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ്. ഭർത്താവിനോടൊപ്പം എപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എപ്പോഴും വഴക്കിടുന്ന ഒരു ക്യാരക്ടറാണ്. ഒരുപാട് പുസ്തകം വായിക്കുന്ന, നോളജുള്ള ഒരു പെൺകുട്ടിയാണ്. ബോംബെയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ അവൾക്ക് അവളുടെ ലൈഫ് സ്റ്റൈല് ചേഞ്ച് ആവുന്നതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ, അതാണ് അവളുടെ ക്യാരക്ടറിലെ പോർഷൻസിൽ പറയുന്നത്.